Welcome to Commerce Tutorial with Dr. Ronny Jindaju. Acceptance, Indian Contract Act ile valare important aayittulla oru term aanu acceptance. Oru vyakti oru contract undaganamengil there should be an agreement. Agreement enganeyanu undaagunathu? An agreement is a one where one party gives an offer whereas the other party accepts it. ഒരു വ്യക്തി ഒരു ഓഫർ കൊടുക്കുമ്പോൾ മറ്റൊരു വ്യക്തി ആ കൊടുത്ത ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. എന്താണ് ഓഫർ എന്ന് നമ്മൾക്കറിയാം. ഓഫർ എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാളുടെ വില്ലിങ്നെസ് എന്തൊരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള അയാളുടെ വില്ലിങ്നെസ് അറിയിക്കുന്നതാണ് ഓഫർ എന്ന് പറയുന്നത്. അതേസമയം അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് ആ വ്യക്തി അയാളുടെ ആ പറഞ്ഞ ഓഫറുമായി ബന്ധപ്പെട്ട് അവരുടെ കൺസെൻറ്റ് അറിയിക്കുന്നതിനെയാണ് ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. So acceptance in general, it means the expression of assent or consent. Nammada sammadam express cheyikana. Appo aarana accept cheynadu? Offer kodukkana vyakti nammal offer arunu. Offer aarkana kodukkana vyakti nammal offer cheyyunnannu velikkunnathu. Adu pole thanneyana offeriyana. Adayathu offerer offerikkana offer kodukkunnathu. Appo adin accept cheynadu aarana? Offeriyana. അപ്പോൾ ഓഫറിനകത്ത് അപ്പോൾ ഓഫർ എന്ന് പറയുന്ന എന്താണോ കൊടുക്കുന്ന ഓഫർ ഓഫറിന് മാത്രമേ ഓഫറിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അക്സെപ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ ബിയിലാണ് അക്സെപ്റ്റൻസ് എന്താണെന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ബി ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അക്സെപ്റ്റൻസ് മീൻസ് വെൻ എ പേഴ്സൺ ടു ഹും ദ പ്രപ്പോസൽ ഈസ് മെയ്ഡ് സിഗ്നിഫൈസ് ഹിസ് അസെൻറ്റ് then the proposal is said to be accepted. A proposal when accepted becomes an agreement. ഒരു വ്യക്തി ആർക്കാണോ പ്രപ്പോസൽ ചെയ്തത് ആർക്കാണോ ഓഫർ കൊടുത്തത് ആ കൊടുത്ത വ്യക്തി അയാളുടെ സമ്മതം പറയുകയാണെങ്കിൽ ആ ഓഫറിന് എന്ത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നു. ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതെന്തായിട്ട് മാറത്തുള്ളൂ, ഒരു കോൺട്രാക്റ്റായിട്ട് മാറത്തുള്ളൂ. ദറ്റ് മീൻസ് വെൻ ദി പേഴ്സൺ ടു ഹും ദി ഓഫർ ഈസ് മെയ്ഡ് signifies his assent, in that case the offer is said to be accepted. Adutathu enginiyanu namukku accept cheyan sadikkirathu? Acceptance can be made either express or implied. Express ennu parayunnathu oral or written aayirikkam, implied ennu parayunnathu nammude enthengilum pravrthi kondayirikkam. Appo express aayittu namukku accept cheya, implied aayittu venamengilum namukku accept cheya. ആർക്കാണ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ആർക്കാണ് ഓഫർ കൊടുത്തത്, ആ ഓഫർ കൊടുത്ത വ്യക്തി അല്ലെങ്കിൽ ഓഫർ ലഭിച്ച വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ദിസ് ആർ ദി പീപ്പിൾ വിച്ച് ദിസ് ദി സോ ഓഫർ ഈസ് എ പേഴ്സൺ ഹു ക്യാൻ ഓൺലി അക്സെപ്റ്റ് ദി ഓഫർ. സോ ഇൻ ദിസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് എസെൻഷ്യൽസ് ഓഫ് അക്സെപ്റ്റൻസ്. വെറുതെ ഒരു സമ്മതം അറിയിച്ചാൽ അത് അക്സെപ്റ്റൻസ് ആകത്തില്ല. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പരിധിയിലുള്ള അക്സെപ്റ്റൻസ് ആകണമെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. നമുക്ക് നോക്കാം, വാട്ട് ആർ ദി കണ്ടീഷൻസ് ഓഫ് ആൻ അക്സെപ്റ്റൻസ്. ദി ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദി അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ആൻ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ദറ്റ് മീൻ എന്താണോ നമ്മൾക്ക് ഓഫർ നൽകിയത്, ഓഫറിൻ്റെ ടേംസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ അതുമായി ബന്ധപ്പെട്ട് അതുമായി കറസ്പോണ്ട് ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദറ്റ് മീൻസ് ഇപ്പോൾ ഒരു ഓഫറിനകത്ത് നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ടത് ദി ഓഫറി ഷുഡ് അക്സെപ്റ്റ് ദി ഓഫർ ഇൻ ടോട്ടൽ ഓർ ഹി ഷുഡ് റിജക്റ്റ് ദി ഓഫർ ഇൻ ടോട്ടൽ. അതായത് ഓഫറിലെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ ആ പറഞ്ഞ കാര്യത്തെ വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ കുറേ ടേംസ് കുറച്ച് കാര്യം പറഞ്ഞു, അതിൽ കുറച്ച് കാര്യം മാത്രം ഞാൻ അംഗീകരിക്കുന്നു, കുറച്ച് കാര്യത്തെ ഞാൻ റിജക്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കാര്യത്തെ മുഴുവനായിട്ടും അയാൾ എന്ത് ചെയ്തിരിക്കണം, അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ യാതൊരു തരത്തിലുള്ള വേരിയേഷൻസ് ഒന്നും വരുത്താതെ തന്നെ വേണം അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ. എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വാലിഡ് അക്സെപ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ if A says to B that he will sell, that means if A saying that he will sell his house for rupees 2 lakh to B, when that means the B that means that he is ready to sell his house for rupees 2 lakh, but the B replies that I will take only for rupees 1 lakh, ഞാൻ ഇത് മേടിക്കും 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ മേടിക്കാൻ തയ്യാറാവുന്നു. അതെന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് അല്ല. അവിടെ ഓഫർ കൊടുത്തത് 2 ലക്ഷം രൂപയുടെ ഓഫർ ആയിരുന്നു. അതൊരിക്കലും അക്സെപ്റ്റൻസ് ആകത്തുള്ളൂ, ആകത്തില്ല. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ മുഴുവനായിട്ടും നമ്മൾ എടുക്കണം. യാതൊരു തരത്തിലുള്ള വേരിയേഷൻസ് ഓഫറി വരുത്താൻ പാടില്ല.
എന്താണ് പറഞ്ഞ കാര്യം മുഴുവനായിട്ട് നമ്മളോട് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് അക്സെപ്റ്റൻസ് ആയിട്ട് മാറത്തുള്ളൂ. രണ്ടാമത്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറിംഗ് ഓഫറർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഓഫർ ഓഫർ ആകണമെങ്കിൽ ഓഫർ എന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസ് ആകണമെങ്കിൽ അക്സെപ്റ്റൻസിനെ ഓഫറി ഓഫറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ആ ഓഫർ എന്തായി മാറത്തില്ല, വാലിഡ് അക്സെപ്റ്റൻസ് ആയിട്ട് മാറത്തില്ല. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ. മൂന്ന്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. ഓഫർ കൊടുക്കാൻ നേരത്ത് ഓഫറർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഓഫർ നൽകുന്നു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ തീരുമാനം അറിയിക്കണം, അക്സെപ്റ്റൻസ് അറിയിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു സമയത്തിനുള്ളിൽ അക്സെപ്റ്റൻസ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വാലിഡ് അക്സെപ്റ്റൻസ് ആയിട്ട് മാറത്തുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ആൻ വാലിഡ് അക്സെപ്റ്റൻസ്. The next point is, acceptance must be communicated in some usual or reasonable manner. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തതുപോലെ, ഓഫർ കൊടുക്കാൻ നേരത്തെ ഓഫർ പറഞ്ഞു, മോഡ് ഓഫ് അക്സെപ്റ്റൻസ് പറഞ്ഞു. നിങ്ങൾക്ക് ഓഫർ, ഈ പറഞ്ഞ ഓഫറുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിലൂടെ നിങ്ങളുടെ സമ്മതം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൂടെ തന്നെ സമ്മതം അറിയിക്കണം. അറിയിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ പറയുന്നില്ല എങ്കിൽ, അറിയിക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ വാലിഡ് അക്സെപ്റ്റൻസ്. ദറ്റ് മീൻസ് ഇഫ് ആൻ ഓഫർ പ്രിസ്ക്രൈബ്സ് എ പർട്ടിക്കുലർ മാനർ ഓഫ് അക്സെപ്റ്റൻസ്, ദെൻ ഹി ഹാവ് ടു അക്സെപ്റ്റ് ദറ്റ് പർട്ടിക്കുലർ ഓഫർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ മാനർ ഉള്ളേ. ഇഫ് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ, യാതൊരു തരത്തിലുള്ള മോഡ് ഓഫ് അക്സെപ്റ്റൻസ് പറഞ്ഞിട്ടില്ല എങ്കിൽ, ഒരു റീസണബിൾ ആയിട്ടുള്ള മോഡിലൂടെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദ മീൻസ് ഇഫ് ദ ഓഫർ പ്രിസ്ക്രൈബ്സ് എ പർട്ടിക്കുലർ മാനർ ഓഫ് അക്സെപ്റ്റൻസ് ദെൻ ദ ഓഫർ ദെൻ ഹി ഹാവ് ടു അക്സെപ്റ്റ് ഓൺലി ഇൻ ദ പർട്ടിക്കുലർ മാനർ. ഇഫ് ദ ഓഫർ പ്രിസ്ക്രൈബ്സ് നോ പർട്ടിക്കുലർ മാനർ ദെൻ ഹി ഹാവ് ടു അക്സെപ്റ്റ് ഇൻ സം യൂഷ്വൽ ഓർ റീസണബിൾ മാനർ. മറ്റൊരു പോയിൻ്റ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ് എന്ന് പറയുന്നത് നമുക്ക് വേർഡ് സ്പോക്കൺ റിട്ടേൺ ആയിട്ട് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇംപ്ലൈഡ് ആയിട്ട് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ആണെങ്കിൽ അത് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആയിട്ട് നമുക്ക് എക്സെപ്റ്റൻസ് നടത്താം. ദി നെക്സ്റ്റ് വൺ, ആർക്ക് മാത്രമേ എക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ഓഫറിക്ക് മാത്രമേ എക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓഫർ കൊടുക്കുന്ന വ്യക്തി ഓഫറിക്കാണ്. ആ ഓഫറിക്ക് മാത്രമേ എക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതൊപ്പം തന്നെ, ദി നെക്സ്റ്റ് എസെൻഷ്യലി, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ ദി ഓഫർ ഈസ് മെയ്ഡ്. ഓഫർ കൊടുത്തതിന് ശേഷമേ എക്സെപ്റ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. ഓഫർ കിളിപ്പിച്ചതിന് ശേഷമേ ഓഫറിന് എക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. ആൻഡ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദി ഓഫർ ലാപ്സസ്. ഓഫർ അവസാനിക്കുന്നതിന് മുൻപും എന്ത് ചെയ്യാൻ ശ്രമിക്കണം? എക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. സോ ദീസ് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് അക്സെപ്റ്റൻസ്. സോ നെക്സ്റ്റ് ഈസ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് അക്സെപ്റ്റൻസ്? എങ്ങനെയൊക്കെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും? അക്സെപ്റ്റൻസ്, ദർ ആർ ഡിഫറെൻറ്റ് മോഡ്സ്. അക്സെപ്റ്റൻസ് ബൈ മിയർ അസെൻറ്റ്, നമ്മുടെ സമ്മതം പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു പ്രോമിസ് കൊടുത്തുകൊണ്ട് എക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് എക്സെപ്റ്റ് ചെയ്യാം. ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിലൂടെ നമുക്ക് എക്സെപ്റ്റൻസ് നടത്താൻ സാധിക്കും.